പാർട്ട് ഫോറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇനി എന്താണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. എന്താ പറയുന്നത് ഡെഫിനിഷൻ? ദിസ് ഇസ് എ സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് ദി ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എക്സ് ഈസ് സെറ്റ് ടു ഹാവ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഇഫ് ദി പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/n ഫോർ എക്സ് ഈക്വൽ ടു 0, 1, 2 എക്സെട്ര എൻ 0 അത്രേ. ഇപ്പൊ യൂണിഫോം ഡിസ്ട്രിബ്യൂഷനിലെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ തന്നെ 1/n ആണ്. ഇനി ദി ഗ്രാഫ് ഓഫ് ദി യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഗിവൺ ബൈ, ഇപ്പൊ ഇതാണ്, ഇപ്പൊ ഓരോ ലൈൻ ആണ് നമ്മൾ എന്ത് പറയുന്നത് അല്ലെ, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, വൈ ആക്സിൽ 1/n അഥവാ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയാം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/n ആണ് അല്ലെ. ഇപ്പൊ ഓരോ വണ്ണിൽ വരുന്നത് ഒരു ലൈനാണ്, ടൂവിൽ ഒരു ലൈൻ, ത്രീയിൽ ഒരു ലൈൻ, ഇങ്ങനെ ഒരു ലൈൻ ഗ്രാഫ് ആണ് ഇത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അടുത്ത മൊമെന്റ് ഓഫ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ, അതിലെ ഫസ്റ്റ് വൺ മീൻ, ഈ മീൻ ഈക്വൽ ടു എൻ പ്ലസ് 1/2. അപ്പൊ മീൻ ഇവിടെ എത്രയാണ് അല്ലെ, എൻ പ്ലസ് 1/2 ആണ് നമ്മളെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷനിൽ മീൻ വരുന്നത്. ഇനി എങ്ങനെ കിട്ടി നോക്കാം. നമുക്കറിയാം മീൻ ഈക്വൽ ടു എന്താണ്, ഇ ഓഫ് എക്സ് ആണ്. ഇനി ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എക്സ് ഈക്വൽ ടു എന്താണ് 1 to n ആണ്. അതേപോലെ എന്താണ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ് ഇക്വേഷൻ. ഈ സമ്മേഷൻ എക്സ് ഈക്വൽ ടു 1 to n, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷനകത്ത് 1/n. ഇവിടെ നോക്കി വേരി ചെയ്യുന്നത് എക്സിലാണ്, എന്നിൽ. അപ്പൊ എൻ ഈസ് എ കോൺസ്റ്റന്റ്. ഔട്ട്സൈഡ് ടു സമ്മേഷൻ എക്സ് ഈക്വൽ ടു 1 to n അല്ലെ എക്സ് ആണ്. ഇനി എന്ത് ചെയ്യാം, എക്സിന് 1 കൊടുക്കുക, അപ്പൊ 1 ആയി. എക്സിന് 2 കൊടുക്കുക, 2 ആയി. 3 കൊടുക്കുക പ്ലസ് എക്സെട്ര പ്ലസ് എൻ. നമുക്കറിയാം 1 + 2 + 3 പ്ലസ് എക്സെട്ര എൻ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഉണ്ടാകുന്നില്ല, എൻ ഇൻറ്റു എൻ പ്ലസ് 1/2 ആണ്. ഈ എന്നും ഈ എന്നും ക്യാൻസൽ ആയിപ്പോയി. ഇപ്പൊ എന്താ എൻ പ്ലസ് 1/2 ആണ് മീൻ വരുന്നത് അല്ലെ. മീൻ ഈക്വൽ ടു എൻ പ്ലസ് 1/2 ആണ്. സെക്കൻഡ് വൺ വേരിയൻസ്. വേരിയൻസ് ഈക്വൽ ടു എൻ സ്ക്വയർ മൈനസ് 1/12 ആണ് അതിലെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. ഇതെങ്ങനെ വന്നു നോക്കാം. നമുക്കറിയാം വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ ഇ ഓഫ് എക്സ് സ്ക്വയർ ഈക്വൾ ടു, നമുക്കറിയാം ഇ ഓഫ് എക്സ് മീൻ ആണ്, അത് നമുക്കറിയാം എന്താണ് അല്ലെ, എൻ പ്ലസ് 1/2 ആണ്. അപ്പൊ ഇ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇ ഓഫ് എക്സ് സ്ക്വയർ ഈക്വൾ ടു സമ്മേഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ് അല്ലെ. സമ്മേഷൻ എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/n. അപ്പൊ 1/n ഔട്ട് സൈഡ് ഒക്കെ സമ്മേഷൻ എന്തായി, എക്സ് സ്ക്വയർ. എക്സിന്റെ വാല്യൂ 1 to n ആണ്. ഇനി എക്സിന് എന്ത് കൊടുക്കുക, 1 കൊടുക്കുക, 2 കൊടുക്കുക, 3 കൊടുക്കുക. അപ്പൊ എന്താ 1 2 3 n² ആയി ഈക്വൽ ടു 1/n അല്ലെ. 1 2 2 3 n² എന്നാണ് ഇക്വേഷൻ. എന്താണ് അല്ലെ, എൻ ഇൻറ്റു എൻ പ്ലസ് 1 × 2n + 1 ഓൾ ഡിവൈഡ് ബൈ 6 ആണ് അല്ലെ. ഈ എന്നും ഈ എന്നും ക്യാൻസൽ ആയി, ബാക്കി എന്താവും അല്ലെ, എൻ പ്ലസ് 1 × 2n + 1 / 6 ആണ് വന്നത്. ഇത് ഏതാണ് കിട്ടിയത് നമുക്ക് അല്ലെ, ഇ ഓഫ് എക്സ് സ്ക്വയർ. ഇനി നേരെ ഇതിലേക്ക് അപ്ലൈ. ഇപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ് ഈക്വൾ ടു ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് അല്ലെ, എൻ പ്ലസ് 1 × 2n + 1 / 6 മൈനസ് ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എൻ പ്ലസ് 1/2 ഹോൾ സ്ക്വയർ ആണ് ഈക്വൾ ടു എൻ പ്ലസ് 1 × 2n + 1 / 6 മൈനസ് ഇങ്ങനെ എൻ പ്ലസ് 1 ഹോൾ സ്ക്വയർ / 2 സ്ക്വയർ ആണ് 4. ഇതിൽ കോമൺ ആയിട്ട് ആരുണ്ട്, മുകളിൽ ഒരു എൻ പ്ലസ് 1 ഉണ്ട്, അത് ഔട്ട് സൈഡ് എടുത്തു ബൈ. ഈ 6 നമുക്ക് എങ്ങനെ 2 × 3 ആണ്, 4 എങ്ങനെ 2 × 2, ഇതിൽ കോമൺ ആയിട്ട് ആര് 2 ഉണ്ട്, അപ്പൊ ആ 2 ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ ബാക്കി ഇവിടെ ആരുണ്ടാവുള്ളൂ, 2n + 1/3 ആയി. ഇവിടെ ആരുള്ളൂ, എൻ പ്ലസ് 1/2 ആയി. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, ഈക്വൽ ടു എൻ പ്ലസ് 1/2 അല്ലെ. 2 ക്രോസ് ചെയ്യുമ്പോൾ 2 × 2 എന്ന് പറഞ്ഞാൽ 4n ആയി, 2 × 1 എന്നാണ് 2 ആയി, മൈനസ് 3 × n എന്നാണ് 3n ആയി, മൈനസ് 3 × 1 എന്നാണ് -3 / 2 × 3 ആയി മാറി. ഇതൊക്കെ ഇത് രണ്ട് സബ്ട്രാക്ട് ചെയ്യുക, അപ്പൊ എന്താ എൻ ആയി, 2 - 3 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -1 ആണ്. അപ്പൊ ഈക്വൽ ടു എൻ പ്ലസ് 1 / 2 അല്ലെ, എൻ മൈനസ് 1/2 × 3 ആണ് 6 ഈക്വൽ ടു എങ്ങനെ, എൻ പ്ലസ് 1 × 2n - 1 / 2 × 6 12. ഇത് നമുക്ക് എങ്ങനെ ചെയ്താ അല്ലെ, എൻ സ്ക്വയർ മൈനസ് 1 / 12 ആക്കാം. അപ്പൊ വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു എൻ സ്ക്വയർ മൈനസ് 1 / 12 ആണ് പറയാം. നമുക്കറിയാം എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലേക്ക് മാറ്റി എഴുതുകയാണെങ്കിൽ.
at the note, standard deviation of uniform distribution is root of n square minus 1 by 12 1. Karam standard deviation is root of variance of x. നമുക്ക് വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയാം എന്താണ് എൻ സ്ക്വയർ മൈനസ് വൺ ഡിവൈഡ് ബൈ ട്വൽവ് ആണ്. തേർഡ് വൺ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ അഥവാ എം ജി എഫ് അല്ല. അപ്പൊ എന്താണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എം ജി എഫ് എന്താ വരുന്നത് e^(n)-1)(n)(e^(t-1). ഇത് എങ്ങനെ കിട്ടും നമുക്കറിയാം എം എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇ ഓഫ് e^(tx) ഈക്വൽ ടു എന്താണ് സമ്മേഷൻ x equal to 1 to n la e raised to tx into f of x equal to summation x equal to 1 to n e raised to tx into 1 by n equal to la a n in outside to appo summation e raised to tx la x ana 1 to n nya endiya x ni 1 kodukku appo e raised to t I plus la x ina 1 kodukana appo adutha e raised to 2 t I plus e raised to 3 t I പ്ലസ് എക്സെട്ര പ്ലസ് ഇ റൈസ് ടു എൻ ടി ആയി മാറി. ഓക്കെ നോക്കാം, ഇതൊരു ജോമെട്രിക് സീരീസ് ആണ് അല്ലെ. ഒന്നൊരു സംശയം ഉണ്ടെങ്കിൽ ഒരു ഇ റൈസ് ടു ടീനെ ഔട്ട് സൈഡ് എടുക്കാം. അപ്പൊ എന്താ ഈക്വൽ ടു വൺ ബൈ എൻ ഇ റൈസ് ടു ടീനെ ഔട്ട് സൈഡ് എടുത്താൽ വൺ പ്ലസ് ഇ റൈസ് ടു ടി പ്ലസ് ഇ റൈസ് ടു ടു ടി പ്ലസ് എക്സെട്ര പ്ലസ് ഇ റൈസ് ടു എൽ എൻ മൈനസ് വൺ എന്തായി ടി ആയി മാറും അല്ലെ. ഇതൊരു ജോമെട്രിക് സീരീസ് ആണ് അല്ലെ. ഇപ്പൊ ജോമെട്രിക് സീരീസിൽ ഫസ്റ്റ് ടേം ഇവിടെ വൺ ആണ്. ഇപ്പൊ കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയാണ് അല്ലെ, ഇ റേസ് ടു ടി ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സമ്മ് കാണുന്ന ഇക്വേഷൻ എന്തായിരുന്നു അല്ലെ, എ ഇൻറ്റു ആർ റേസ് ടി എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ആർ മൈനസ് വൺ ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ എ എത്രയാണ് വൺ ആണ്. ഇനി ആർ എന്നാണ് ഇ റേസ് ടു ടി ഓൾ റേസ് ടു എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു ടി മൈനസ് വൺ ഈക്വൽ ടു അല്ലെ, ഇ റേസ് ടി ഓൾ റേസ് ടു എന്നാണ് ഇ റേസ് ടു എൻ ടി മൈനസ് വൺ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു ടി മൈനസ് വൺ. അപ്പൊ നേരെ ഇതിലേക്ക് അപ്ലൈ. അപ്പൊ ഈക്വൽ ടു വൺ ബൈ എൻ ഇ റേസ് ടു ടി ഇൻറ്റു അല്ലെ ഇ റേസ് ടു എൻ ടി മൈനസ് വൺ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു ടി മൈനസ് വൺ ആണ് അല്ലെ. ഒന്ന് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ദെയർഫോർ അല്ലെ എം എക്സ് ഓഫ് ടി ഈക്വൽ ടു അല്ലെ വൺ ബൈ എൻ ഇൻറ്റു ഇ റേസ് ടു ടി ഇൻറ്റു അല്ലെ ഇ റേസ് ടു എൻ ടി മൈനസ് വൺ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു ടി മൈനസ് വൺ. ഈ എന്നിനെ താഴോട്ട് കൊണ്ടുപോവാണെങ്കിൽ അല്ലെ എം എക്സ് ഓഫ് ടി ഈക്വൽ ടു എന്താണ് ഇ റേസ് ടു ടി ഇ റേസ് ടു എൻ ടി മൈനസ് വൺ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു ഇ റേസ് ടു ടി മൈനസ് വൺ ആണ് നമ്മളെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷന് ഏതിൽ വരുന്നത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷനകത്ത് വരുന്നത്. അടുത്ത ടോപ്പിക് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. ഇനി എന്താണ് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. എന്താ പറയുന്നത്, എ റാൻഡം വേരിയബിൾ എക്സ് ഈസ് ഡിഫൈൻഡ് ടു ഹാവ് എ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഇഫ് ദി പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പി ഇൻ ടു ക്യൂ റേസ് ടു എക്സ് ഫോർ എക്സ് ഈക്വൽ ടു 0 1 2 എക്സെട്ര ടു എൻ പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1 സീറോ അതേ. അപ്പൊ ജോമെട്രിക് സീരീസ് അല്ലെ ഡിസ്ട്രിബ്യൂഷനകത്ത് എഫ് ഓഫ് എക്സ് ആണ് പി ഇൻറ്റു ക്യൂ റേസ് ടു എക്സ് ആണ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് ദ മൊമെന്റ് ഓഫ് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിലെ ഫസ്റ്റ് വൺ മീൻ, മീൻ ഈക്വൽ ടു എന്താണ് പി ബൈ ക്യൂ. ഇതെങ്ങനെ കിട്ടി നോക്കാം. നമുക്കറിയാം മീൻ ഈക്വൽ ടു എന്താണ് ഇ ഓഫ് എക്സ് ആണ് എന്ന് പറഞ്ഞാൽ സമ്മേഷൻ അല്ലെ എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആ ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ് അല്ലെ പി ഇൻറ്റു ക്യൂ റേസ് ടു എക്സ് ആണ്. ഇവിടെ നോക്കി എക്സ് നമ്മൾ വേരി ചെയ്യണം. അപ്പൊ പി ഇസ് എ കോൺസ്റ്റന്റ് ഔട്ട് സൈഡ്. അപ്പൊ പി ഇൻറ്റു സമ്മേഷൻ എക്സ് ഇൻറ്റു അല്ലെ ക്യൂ റേസ് ടു എക്സ് ആയി മാറി. ഇനി എന്ത് ചെയ്യാം, ഇവിടെ എക്സിന് വൺ കൊടുക്കുക, ടു കൊടുക്കുക, ത്രീ കൊടുക്കുക. അപ്പൊ എന്താവും അല്ലെ ഫസ്റ്റ് വൺ കൊടുത്ത് കഴിഞ്ഞാൽ എന്താ വരിക അല്ലെ ക്യൂ ആയി, പ്ലസ് ടു കൊടുത്താൽ ടു ക്യൂ സ്ക്വയർ ആയി, ത്രീ കൊടുത്താൽ ത്രീ ക്യൂ ക്യൂബ് ആയി, പ്ലസ് ഫോർ കൊടുത്താൽ ഫോർ ക്യൂ റേസ് ടു ഫോർ പ്ലസ് എക്സെട്ര ആയി മാറി ഈക്വൽ ടു അല്ലെ പി ഇൻറ്റു. ഇതിനകത്ത് എല്ലാത്തിലും ഒരു ക്യൂ ഉണ്ട്, അത് ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ എന്തായി വൺ പ്ലസ് എന്തായി ടു ക്യൂ പ്ലസ് ത്രീ ക്യൂ സ്ക്വയർ പ്ലസ് എന്തായി വരുന്നത് ഇവിടെ ഫോർ ക്യൂ ക്യൂബ് പ്ലസ് എക്സെട്ര ആയി. ഇവിടെ നോക്കാം വൺ പ്ലസ് ടു ക്യൂ പ്ലസ് ത്രീ ക്യൂ സ്ക്വയർ പ്ലസ് ഫോർ ക്യൂ ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഇക്വേഷൻ അല്ലെ വൺ മൈനസ് ക്യൂ ഓൾ റേസ് ടു മൈനസ് ടു ആണ്. ഇത് താഴോട്ട് കൊണ്ട് അപ്പൊ എന്താ ഈക്വൽ ടു പി ക്യൂ ബൈ എന്താണ് വൺ മൈനസ് ക്യൂ ഓൾ സ്ക്വയർ ആയി. നമുക്കറിയാം പി പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ വൺ ആണ്. ഇനി പി ഈക്വൾ ടു അല്ലെ ക്യൂവിന് അങ്ങോട്ട് വൺ മൈനസ് ക്യൂ. അപ്പൊ ഇതെന്താണ് വൺ മൈനസ് ക്യൂ എന്നാണ് പി. അപ്പൊ എന്താണ് പി ക്യൂ ഡിവൈഡ് ബൈ എന്തായി പി സ്ക്വയർ. ഒരു പി പി വെട്ടി പോയി, അപ്പൊ ക്യൂ ബൈ പി ആണ്. അപ്പൊ ദെയർഫോർ മീൻ ഈക്വൾ ടു എന്താണ് അല്ലെ ക്യൂ ബൈ പി ആണെന്ന് പറയാം. ഇതില് നമ്മളെ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ അകത്ത് മീൻ എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ പി ആണ്. സെക്കൻഡ് വൺ വേരിയൻസ്. അപ്പൊ വേരിയൻസ് ഈക്വൽ ടു ക്യൂ ബൈ പി സ്ക്വയർ ആണ്.
അല്ലെ. ഇത് എങ്ങനെ കിട്ടി നമുക്ക്? നമുക്ക് വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയാൻ എന്താണ്? അല്ലെ, ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ് അല്ലെ. നമുക്കറിയാം ഇ ഓഫ് എക്സ് നമുക്ക് അറിയാം എന്താണ്, ക്യൂബ് ഐ പി ആണ് അല്ലെ, മീൻ ആണ്. നമുക്ക് ഇനി ഇ ഓഫ് എക്സ് സ്ക്വയർ കണ്ടു. അപ്പൊ ഇ ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു, ഞാൻ ആ എക്സ് സ്ക്വയർ എന്ന് മാറ്റിയാണ് ഒരു മൈനസ് എക്സ് ആഡ് ചെയ്തു പ്ലസ് എക്സ് ആഡ് ചെയ്തു. ഇനി അതേപോലെ ഇവിടെ എന്ത് ചെയ്തു, ഞാൻ എക്സ് സ്ക്വയർ മൈനസ് എക്സിനെ ഒന്ന് പെയർ ചെയ്തു പ്ലസ് എക്സ് ആക്കി. ഇനി മൾട്ടിപ്പിൾ ചെയ്തു, അപ്പൊ ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് ഇ ഓഫ് എക്സ് ആണ് അല്ലെ. നമുക്ക് ഇ ഓഫ് എക്സ് നമുക്കറിയാം എന്താണ്, പി അല്ലെ, ക്യൂ ബൈ ക്യൂ ആണ് നമുക്കറിയാം ഇ ഓഫ് എക്സ്. ഇതിന്റെ വാല്യൂ മാത്രം കണ്ടെത്തി, അപ്പൊ അത് മാത്രം കണ്ടെത്താണ്. അപ്പൊ ഇ ഓഫ് എന്താണ്, എക്സ് സ്ക്വയർ മൈനസ് എക്സ്. ഇതിനകത്ത് നിന്ന് ഒരു എക്സിന് ഔട്ട്സൈഡ് കൂടെ എന്താ എക്സ് മൈനസ് വൺ ആയി മാറി. നമുക്കറിയാം ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സമ്മേഷൻ എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. അപ്പൊ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എന്താണ് വരുന്നത്, എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ്. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ് ഈക്വൽ ടു അല്ലെ, എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നാണ് ഇവിടെ ഏതാണ് ഡിസ്ട്രിബ്യൂഷൻ, ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു ക്യൂ റേസ് ടു എക്സ് ആണ്. ഇവിടെ നമുക്ക് പി ഇസ് എ കോൺസ്റ്റന്റ് അല്ലെ, പി വേരി ചെയ്യുന്നില്ല, എക്സ് ആണ് നമ്മളെ വേരി ചെയ്യുന്നത്. അപ്പൊ എന്താ, ആ പീനെ ഔട്ട് സൈഡ് എടുക്കുക, ബാക്കി എടുത്ത് ചെയ്ത് അല്ലെ. അപ്പൊ ക്യൂ റേസ് ടു, ഇനി എന്താ എക്സിന് വൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം മൊത്തം സീറോ ആയി അല്ലെ. അപ്പൊ എന്താ ഫസ്റ്റ് വൺ കൊടുക്കുക, അപ്പൊ പി ഇൻറ്റു എന്തായി വരുന്നത്, വൺ ഇൻറ്റു വൺ മൈനസ് വൺ ഇൻറ്റു അല്ലെ ക്യൂ റേസ് ടു വൺ പ്ലസ് അടുത്ത് ടു ഇൻറ്റു ടു മൈനസ് വൺ ഇൻറ്റു അല്ലെ ക്യൂ സ്ക്വയർ പ്ലസ് ത്രീ ഇൻറ്റു ത്രീ മൈനസ് വൺ ഇൻറ്റു ക്യൂ ക്യൂബ് പ്ലസ് ഫോർ ഇൻറ്റു ഫോർ മൈനസ് വൺ ഇൻറ്റു ക്യൂ റേസ് ടു ഫോർ പ്ലസ് എക്സെട്ര ഈക്വൽ ടു. ഇവിടെ നോക്കുക, വൺ മൈനസ് വൺ ആണ് സീറോ ആയി പോയി. അപ്പൊ ആ ടേം മൊത്തത്തിൽ സീറോ പ്ലസ് ടു ഇൻറ്റു ടു മൈനസ് വൺ ആണ് വണ്, ഇപ്പൊ ക്യൂ സ്ക്വയർ പ്ലസ് ത്രീ ഇൻറ്റു ത്രീ മൈനസ് വൺ എന്നാണ് ടു ക്യൂ ക്യൂബ് പ്ലസ് ഫോർ ഇൻറ്റു ഫോർ മൈനസ് വൺ എന്നാണ് ത്രീ ക്യൂ റേസ് ടു ഫോർ പ്ലസ് എക്സെട്ര ഈക്വൽ ടു. ഇവിടെ നോക്കുക, ഇവിടെ ഒരു ടു ഉണ്ട്, ഇവിടെ ഒരു ക്യൂ ഉണ്ട് അല്ലെ, ഇവിടെ ടു ഉണ്ട്, ഇവിടെ ഒരു ക്യൂ ഉണ്ട്. ഇതിനകത്ത് ഒരു ക്യൂ സ്ക്വയർ എല്ലാത്തിലും കോമൺ ആണ്, അതേപോലെ എല്ലാത്തിലും ഒരു ടൂം കോമൺ ആണ്. അപ്പൊ ആരും ഔട്ട് സൈഡ് എടുക്കുക, ഒരു ടു ക്യൂ സ്ക്വയർ ഔട്ട് സൈഡ് എടുക്കുക. അപ്പൊ എന്താ ടു പി ക്യൂ സ്ക്വയറിന്റെ ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ എന്താ വൺ പ്ലസ് ത്രീ ക്യൂ പ്ലസ് സിക്സ് ക്യൂ സ്ക്വയർ പ്ലസ് എക്സെട്ര ആയി മാറി അല്ലെ, ഈക്വൽ ടു ടു പി ക്യൂ സ്ക്വയർ. ഇതെന്ന് പറഞ്ഞ എന്താണ്, വൺ മൈനസ് ക്യൂ ഓൾ റേസ് ടു മൈനസ് ത്രീ ആണ് അല്ലെ. അപ്പൊ വൺ മൈനസ് ക്യൂ എന്നാണ് നമുക്ക് പി ആണെന്ന് അറിയാം. അപ്പൊ എന്താവും അല്ലെ, ടു പി ക്യൂ സ്ക്വയർ ഇൻറ്റു പി റേസ് ടു മൈനസ് ത്രീ ഈക്വൽ ടു ടു പി ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ പി ക്യൂബ് ഈക്വൽ ടു അല്ലെ ടു അല്ലെ പി വെട്ടി ഇപ്പൊ ക്യൂ സ്ക്വയർ ബൈ എന്താണ് പി സ്ക്വയർ ആയി മാറി. ഇത് എന്ത് ഈക്വൽ ടു നമുക്ക് കിട്ടിയത്, ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഈക്വൽ ടു ടു ക്യൂ സ്ക്വയർ ബൈ പി സ്ക്വയർ ആണ്. നമുക്കറിയാം ഇ ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്താണ്, ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് ഇ ഓഫ് എക്സ് ആണ് ഈക്വൽ ടു എന്തായി, ടു ക്യൂ സ്ക്വയർ ബൈ പി സ്ക്വയർ പ്ലസ് ക്യൂ ബൈ പി ആണ്. വേരിയൻസിന്റെ ആവശ്യം എല്ലാ സാധനങ്ങളും കിട്ടി. അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. അപ്പൊ ഇ ഓഫ് എക്സ് സ്ക്വയർ ടു ക്യൂ സ്ക്വയർ ബൈ പി സ്ക്വയർ പ്ലസ് ക്യൂ ബൈ പി മൈനസ് ക്യൂ ബൈ പി ഹോൾ സ്ക്വയർ ആണ് ഈക്വൽ ടു അല്ലെ ടു ക്യൂ സ്ക്വയർ ബൈ പി സ്ക്വയർ പ്ലസ് ക്യൂ ബൈ പി മൈനസ് ക്യൂ സ്ക്വയർ ബൈ പി സ്ക്വയർ. അതിന്റെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താവും, ക്യൂ സ്ക്വയർ ബൈ പി സ്ക്വയർ പ്ലസ് ക്യൂ ബൈ പി ആയി മാറി. ഇതിനകത്ത് നിന്ന് ഒരു ക്യൂ ബൈ പി ഔട്ട് സൈഡ് എടുക്കുക അല്ലെ, ക്യൂ ബൈ പി ഔട്ട് സൈഡ് എടുത്താൽ ഇവിടെ ക്യൂ ബൈ പി പ്ലസ് വൺ ആയി മാറി. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പൊ ക്യൂ ബൈ പി ഇൻ ടു ക്യൂ പ്ലസ് പി ബൈ പി ഐ. നമുക്കറിയാം പി പ്ലസ് ക്യൂ ആണ് വൺ ആണ്, അപ്പൊ ക്യൂ ബൈ പി ഇൻറ്റു വൺ ബൈ പി ഐ ഈക്വൽ ടു ക്യൂ ബൈ പി സ്ക്വയർ ആയി മാറി. അപ്പൊ ദാർഫോ വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടിയ നമുക്ക്, ലൈക് ക്യൂ ബൈ പി സ്ക്വയർ ആണ് വന്നത്. തേർഡ് വൺ, മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ അഥവാ എം ജി എം എന്നാണ് ഇക്വേഷൻ വരുന്നത്, ലൈ പി ബൈ വൺ മൈനസ് ക്യൂ ഇ റേസ് ടു ടി ആണ്. അപ്പൊ നമുക്കറിയാം എം എക്സ് ഓഫ് ടി ഈക്വൾ ടു എന്താണ്, ഇ ഓഫ് ഇ റേസ് ടു ടി എക്സ് ആണ് എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു ടി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആ ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു ടി എക്സ് അല്ലെ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു ക്യൂ റേസ് ടു എക്സ് ആണ് വരുന്നത്. ഇവിടെ പി ഇസ് എ കോൺസ്റ്റന്റ് ആണ്, ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ എക്സ് ഇറങ്ങുമ്പോൾ ഇ റേസ് ടു ടി എക്സ് ക്യൂ റേസ് ടു എക്സ് നമുക്ക് പവറിൽ രണ്ടിൽ എക്സ് ആണ്, ആ കോമൺ ആക്കി എടുക്കുക. അപ്പൊ സമ്മേഷൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു ടി ക്യൂ റേസ് ടു എക്സ് ആ. ഇനി എന്ത് ചെയ്യാം, എക്സിന് സീറോ വൺ ടു ത്രീ അപ്ലൈ. അപ്പൊ ഈക്വൽ ടു പി ഇൻറ്റു സീറോ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് വരിക, അല്ലെ വൺ ആണ് പ്ലസ് വൺ കൊടുത്തു കഴിഞ്ഞാൽ ഇ റേസ് ടു ടി ക്യൂ ആയി.
അടുത്ത ഇ റേസ് ടു ടി ക്യൂ ഹോൾ സ്ക്വയർ ആയി പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത് അല്ലെ, വൺ മൈനസ് ഇ റേസ് ടു ടി ക്യൂ റേസ് ടു മൈനസ് വൺ ഈക്വൽ ടു എന്താണ് പി ബൈ വൺ മൈനസ് ക്യൂ ഇൻറ്റു ഇ റേസ് ടു ടി ആണ്. ഇതാണ് നമ്മുടെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ വരുന്ന ഇക്വേഷനിലെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആകട്ടെ. അടുത്ത നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. എന്താ നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ലെറ്റ് എക്സ് ബി എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ അസ്യൂം ഇൻ ദി വാല്യൂ 0, 1, 2 എക്സെട്ര ഇഫ് ദി probability mass function of x is given by f of x equal to x plus k minus 1 c k minus 1 p raised to k q raised to x x equal to 0 to 1 to 3 etc and p plus q equal to 1. Now x is said to follow the negative binomial distribution with the parameters k and p. But negative binomial distribution or f of x plus k minus 1 less like combination of k minus 1 പി റേസ് ടു കെ ക്യൂ റേസ് ടു എക്സ് ആണ് ഇത് നെഗറ്റീവ് ബൈനോമിൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഈ നെഗറ്റീവ് ബൈനോമിൽ ഡിസ്ട്രിബ്യൂഷൻ്റെ അകത്ത് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് എന്താണ് കെ ക്യൂ ബൈ പി ആണ്. ഇനി അതേപോലെ വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് എന്താണ് കെ ക്യൂ ബൈ പി സ്ക്വയർ ആണെന്ന് ഓർത്ത് വെക്കുക. ഇതാണ് നമ്മുടെ നെഗറ്റീവ് ബൈനോമിൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്ന കാര്യങ്ങൾ.